നമ്മുടെ മനസ്സിനെ ഒരുപാട് നോവിച്ചുകൊണ്ട് അതുപോലെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത ഇങ്ങനെ നമ്മുടെ ശ്രവണപടങ്ങളിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത മറ്റൊന്നുമല്ല, വിസ്മയ എന്ന ആയുർവേദിക് ഡോക്ടറെ ആത്മഹത്യയാണ്. ആത്മഹത്യകൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ ആത്മഹത്യ നമ്മുടെ പൊതുബോധത്തിന് ഒരുപാട് ചിന്തിക്കാനും അതുപോലെ നമുക്ക് ഒരുപാട് തിരുത്തലിനും കാരണമാകുന്നു എന്നുള്ളതാണ് ഈ ആത്മഹത്യ കൂടുതൽ ചർച്ചയാവുന്നത്. സ്ത്രീ തന്നെ ധനം, സ്ത്രീയാണ് വീടിൻ്റെ വിളക്ക് തുടങ്ങിയ നമ്മൾ സ്ഥിരം കേട്ടുവരുന്ന പല വാക്കുകളും അല്ലെങ്കിൽ പല അപ്തവാക്യങ്ങളും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നിന്ന്. പക്ഷേ ഒരു കല്യാണത്തിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ത്രീധനം എന്നുള്ള ഒരു വലിയ വിപത്ത് അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിസ്മയെപ്പോലുള്ള ആളുകളുടെ ആത്മഹത്യ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഒരു കല്യാണം ആലോചന നടക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് നമ്മുടെ കുടുംബവുമായി ചേരുന്ന, നമ്മുടെ ലെവലുമായിട്ട് ഒത്തുപോകുന്ന ആളുകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ താല്പര്യമാണ്, അത് ശരി തന്നെയാണ് താനും. പക്ഷേ നമ്മുടെ താല്പര്യം എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ആ വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞ് അതിലേക്ക് യോജിച്ച ആളുകളെ അതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും വേണ്ട, നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരാളാണ്, ആളെ പറ്റിയാൽ മതി, വളരെ നല്ലൊരു കുടുംബമായാൽ മതി എന്നുള്ള ഒരു പുറമ്പോക്ക് സംസാരം നടത്തിയിട്ട് കല്യാണങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ നിശ്ചയങ്ങൾ നടത്തുകയും നിശ്ചയങ്ങൾ നടന്ന് കഴിഞ്ഞ ശേഷം ആളുകളുടെ ഇടയിൽ ഇങ്ങനൊരു സംഭവം നടന്ന് എന്നുള്ളൊരു പ്രതീതി ഉണ്ടായ ശേഷം വരൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലുമൊക്കെ ഒരു ദൂതനെ വിട്ടുകൊണ്ട് എന്താണ്, എന്തൊക്കെ നിങ്ങൾ മകൾക്ക് കൊടുക്കും എന്നുള്ള ഒരു അന്വേഷണം നടത്തുന്ന ഒരു രണ്ടാം തര ഏർപ്പാട് നമ്മുടെ നാടുകളിൽ ചില ആളുകളെങ്കിലും നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള നടത്തപ്പെടലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഇര കൂടിയാണ് വിസ്മയ എന്നുള്ളത് അവരുടെ സഹോദരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വളരെ വ്യക്തമാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിശ്ചയത്തിൻ്റെ മുന്നെയാണ് കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ച് ധാരണയുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. നിശ്ചയം നടത്തിയ ഒരു കല്യാണത്തിൽ തീർച്ചയായിട്ടും ആളുകളിടയിൽ ആളുകൾ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടന്നു എന്ന് പറയുമ്പോൾ, നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നടക്കുന്ന ഈ ഞങ്ങൾക്ക് ഇന്നത് വേണം ഡിമാൻഡ് വെച്ചുള്ള സംസാരങ്ങൾ, തീർച്ചയായിട്ടും അത് എല്ലാവരും അറിഞ്ഞ് നിശ്ചയിച്ചൊരു കല്യാണമല്ലേ, ഇനി അതിൽ നിന്ന് പിന്മാറിയാൽ കുട്ടിയുടെ ഭാവിക്ക് മോശമല്ലേ, കുടുംബത്തിന് മോശമല്ലേ എന്നുള്ള ഒരു ചിന്ത വരും. ആ ചിന്ത വരുന്ന ആ അവസ്ഥ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വരൻ്റെ ടീമുകാർ വലിയൊരു ചതിയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ആലോചനയിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യം. തുടക്കത്തിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ പരസ്പരം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. പുകമറകൾക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. നാട്ടുകാർ എന്ത് വിചാരിക്കും, കുടുംബക്കാർ എന്ത് വിചാരിക്കും, പൊതുസമൂഹം എന്ത് കരുതും എന്നുള്ള ചിന്തയൊക്കെ വലിയ കരുതലായിട്ട് വെക്കുന്നവർക്കാണ് പല വിഷയങ്ങളും പ്രശ്നങ്ങൾ വരുന്നത്. വിഷയത്തിലേക്ക്, പ്രത്യേകിച്ച് കല്യാണ വിഷയത്തിലേക്ക് എന്നുള്ളത്, ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും പറയേണ്ട കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നിശ്ചയിച്ച് തീരുമാനിച്ച കാര്യത്തിലേക്ക് നീങ്ങണം. കേൾക്കുമ്പോൾ നമുക്ക് വലിയതാണ്, വലിയ സംഭവമാണ് എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ അടുത്ത് വരുമ്പോൾ നമ്മൾ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നുമോ, അവർക്ക് എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളൊരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ടായാൽ തീർച്ചയായിട്ടും ആ വിചാരം നമുക്ക് എപ്പോഴും വേദന തന്നെ നൽകും എന്നുള്ളതാണ് അനുഭവം. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട പോലെ നമ്മൾ ചോദിക്കുക. പറഞ്ഞതുകൊണ്ടും ചെയ്തതുകൊണ്ടും തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ആ തിരിഞ്ഞ വഴിയിലേക്ക് തലതിരിഞ്ഞ് തന്നെ പോകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ വിഷയങ്ങൾ പറയേണ്ട സമയത്ത്, മർമ്മമായ ചർച്ചകൾ നടക്കേണ്ട സമയത്ത് മൗനം പൂണ്ടിരുന്നാൽ നമ്മുടെ മൗനം കൊണ്ട് നമുക്ക് ജീവിതകാലത്ത് നമുക്ക് വരുന്ന പ്രയാസങ്ങൾക്ക്
അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികൾക്ക് മുന്നിലും മൗനം പാലിക്കേണ്ട ഒരവസ്ഥ വരും. അന്വേഷണം വരുമ്പോൾ ഇത് നിധിയാണ്, ഇത് വലിയ സംഭവമാണ് എന്നുള്ള പരിധിവിട്ട ചിന്ത വെച്ചുകൊണ്ട്, പരിധിവിട്ട് താഴ്ന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ സൗമ്യമായിട്ടും സരസമായിട്ടും നമുക്ക് ആരോടും ചോദിക്കാം. നമ്മുടെ ചെറിയ ചോദ്യങ്ങൾ പോലും അവരെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധത്തിന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ജീവിതത്തിൽ നമ്മൾ കൈപിടിച്ചു കൊണ്ടുപോകേണ്ട ആളുകൾ നമ്മളെ വില കൽപ്പിക്കുന്നവരാവണം, നമുക്ക് വില നൽകുന്നവരാവണം. അങ്ങനെയുള്ള ആളുകളെ കൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. മറ്റത് നമ്മൾ എത്ര നല്ല രീതിയിൽ അടുക്കാനും ചേർന്ന് നിൽക്കാനും ശ്രമിച്ചാലും അവിടെ നമ്മൾ എന്നും ഒരു മുഴയായിട്ട് ഒരു പ്രൊജക്ഷനായിട്ട് വേറെ തന്നെ വീട്ടു നിൽക്കും എന്നുള്ളതാണ്. അന്വേഷണ വിഷയത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത്, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത്, കഴിയുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ കഴിയുള്ളൂ, ഇതിന് പറ്റുകയാണെങ്കിൽ മതി എന്നുള്ള കാര്യം തുറന്ന് തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയാനും അതിനൊപ്പിച്ചുള്ള ആളുകളുമായിട്ട് കാര്യങ്ങൾ നടന്നാൽ മതി എന്നുള്ള ഒരു ഉറച്ച ബോധം, ഒരു ഉറച്ച ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക. കാഴ്ചക്ക് വളരെ ഉയർച്ച തോന്നുന്ന പലതും ഉയർച്ചകളല്ല, കാഴ്ചക്ക് താഴ്ച തോന്നുന്ന പലതും താഴ്ചകളുമല്ല. പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തവർ വേർപിരിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു, വീട്ടുകാർ എന്ത് വിചാരിക്കുന്നു, പൊതുസമൂഹം എന്ത് കരുതുന്നു എന്നുള്ള കരുതൽ അതൊക്കെ തോട്ടിലെറിയുക. പരസ്പരം യോജിക്കുന്ന ആളുകൾ അവരിലേക്ക് വീണ്ടും വരും, അവർ അവരുമായി യോജിച്ച് പുതിയൊരു ജീവിതം നയിച്ചുകൊള്ളും. നാം നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ ആരംഭഘട്ടങ്ങളിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഈ വിസ്മയ പോലുള്ള പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിസന്ധികൾക്ക് പരിഹാരം.